അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യയിലെ കാശ്മീർ താഴ്വര, ഇപ്പോഴിതാ ബംഗ്ലാദേശും. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഹിന്ദുക്കളുടെ കൂട്ടക്കുരുതിക്കളമായി മാറുന്നു. കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹിന്ദു വംശഹത്യയുടെ പിന്നിൽ ആരുടെ തലച്ചോറാണ്? ലോകത്തെവിടെ അക്രമം നടന്നാലും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ദേശീയ സർക്കാരുകളും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ കാര്യത്തിൽ പൂർണ്ണമായ മൗനം അവലംബിക്കുന്നത്? നമസ്കാരം. നമ്മളുടെ തൊട്ട അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ അസ്വസ്ഥജനകമാണ്. ദുർഗാപൂജയുടെ സമയത്ത് തുടങ്ങിയ അക്രമം ഇന്നും ബംഗ്ലാദേശിൽ അവസാനിച്ചിട്ടില്ല. ബംഗ്ലാദേശിലെ ഏതാണ്ട് 16 ജില്ലകൾ ഇപ്പോഴും അശാന്തമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ വംശീയ ഹത്യയും അക്രമവും നടക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും അത്രയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്, ഭീതി ഉണ്ടാക്കുന്നതാണ്. പൊതുവെ ദരിദ്ര രാഷ്ട്രമായ ബംഗ്ലാദേശിൽ അതീവ ദരിദ്രരാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും കുറച്ച് ബുദ്ധിസ്റ്റുകളും അല്പം ക്രിസ്ത്യാനികളുമൊക്കെ. അവരാണ് ഈ വളരെ സംഘടിതമായ ഈ അക്രമം, ജിഹാദികളുടെ അക്രമം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 25 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പുരോഹിതർ വരെ, ക്ഷേത്രങ്ങളുടെ പുരോഹിതർ വരെയുണ്ട്. ഏതാണ്ട് 25 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ പരാതികൾ ഈ പറയുന്ന അശാന്തമായ പ്രദേശങ്ങളിൽ നിന്ന് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണക്കുകളൊക്കെ ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്. അതിനൊക്കെ അപ്പുറമാണ് അവിടുത്തെ അക്രമത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളെന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. 160 ദുർഗാപൂജ നടക്കുന്ന പന്തലുകൾ അക്രമികൾ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ഏതാണ്ട് 15 ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. ഹിന്ദുക്കളുടെ 150 വീടുകൾ ഒരു ജില്ലയിൽ മാത്രം നശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്താകട്ടെ ഹിന്ദുക്കൾ താമസിക്കുന്ന 2 ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ചു കളഞ്ഞത്. ഹിന്ദുക്കളുടെ വ്യവസായശാലകളും അതേപോലെ സ്ഥാപനങ്ങളും ഒക്കെ ഈ ജിഹാദികൾ തിരഞ്ഞു പിടിച്ചാണ് ആക്രമിച്ചത്. പല വീടുകളുടെയും അതേപോലെ സ്ഥാപനങ്ങളുടെയും ഒക്കെ മുൻപിൽ എച്ച് എന്ന് മാർക്ക് ചെയ്തതായി കണ്ടെത്തിയെന്ന് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എച്ച് എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടേതാണ് എന്ന് അക്രമികൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. അതുവരെ വളരെ കൃത്യമായ ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. രംഗ്പൂറിലെ പീർഗഞ്ചിൽ 2 ഗ്രാമങ്ങളാണ് പൂർണ്ണമായിട്ട് ഒറ്റ രാത്രി കൊണ്ട് അക്രമികൾ, ജിഹാദികൾ കത്തിച്ചു കളഞ്ഞത്. മാജിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 20 ഹിന്ദുക്കളുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞു. ഡാക്കയിൽ നിന്നും 100 അകലെയുള്ള ക്വാമില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് വൻതോതിൽ അക്രമം നടന്നത്. അവിടെ ഏതാണ്ട് 25 ഹിന്ദുക്കളാണ് ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ചാന്ദിപ്പൂർ, ഹാജിഗഞ്ച്, കോക്സ് ബസാർ എന്നീ പറയുന്ന സ്ഥലങ്ങളിൽ ആണ് ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. ഇതിനെല്ലാം ഉപരി നൗഖാലയിലെ വളരെ പ്രശസ്തമായ ഇസ്കോൺ ക്ഷേത്രവും ജിഹാദികൾ വെറുതെ വിട്ടില്ല. ആ ഇസ്കോൺ ക്ഷേത്രത്തിൽ ജിഹാദികളുടെ 200 വരുന്ന ഒരു ജനക്കൂട്ടം, മതഭ്രാന്തന്മാരുടെ കൂട്ടം കടന്നു ചെല്ലുകയും അവിടുത്തെ പൂജാരി ഉൾപ്പെടെയുള്ള 2 ഉൾപ്പെടെ അവിടെ 5 വധിക്കുകയും ചെയ്തതായിട്ടാണ് ബംഗ്ലാദേശി മാധ്യമങ്ങളായ ഡാക്ക ട്രിബ്യൂണും അതേപോലെ 24 ബംഗ്ലാദേശ് ന്യൂസും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. അവർ ഇത് ആരാണ് എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. അവർ പറയുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും അതേപോലെ ഇസ്ലാമിക് ഛാത്ര സംഘം എന്ന് പറയുന്ന യുവജന വിഭാഗവുമാണ് ബംഗ്ലാദേശിൽ വ്യാപകമായി ഹിന്ദുക്കൾക്ക് നേരെ ഈ അതിക്രമം നടത്തിയതെന്നാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഈ അക്രമം പുതിയതൊന്നുമല്ല. നൗഖാലിയിലെ പഴയ കൂട്ടക്കൊല എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഒക്ടോബർ 1946 നടന്ന
കൂട്ടക്കൊല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് ഏതാണ്ട് 50,000 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. 1,000 ഹിന്ദു സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്. 10,000 ഹിന്ദുക്കളെയാണ് മതം മാറ്റിയത്. അങ്ങനെ ഒരു കൂട്ടക്കൊല നടന്ന അതേ നൗഖാലിയിലാണ് ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതും പൂജാരി അടക്കം കൊല്ലപ്പെട്ടതും. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളോ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവരോ പോയിട്ട് മറ്റ് രാജ്യങ്ങളോ ഒന്നും തന്നെ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം മാത്രമാണ് ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ദേശീയ സർക്കാരും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും മുന്നോട്ട് വച്ചിട്ടില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ അവരും പൂർണ്ണമായിട്ടും നിശബ്ദമാണ്. തൊട്ട അയൽപക്കമായ തങ്ങളുടെ അതേ ഭാഷ സംസാരിക്കുന്ന മതം കൊണ്ട് മാത്രം വ്യത്യസ്തമായ അതുകൊണ്ട് മാത്രം മറ്റൊരു രാജ്യമായി മാറിയ ബംഗ്ലാദേശിലാണ് ഇത് നടക്കുന്നത് എന്ന് മമതാ ബാനർജിക്ക് അറിയാത്തതല്ല. പക്ഷേ അവരും നിശബ്ദമാണ്. കാരണം അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവരെ നയിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ പല ജില്ലകളിലും ഇപ്പോൾ മുസ്ലിം ജനവിഭാഗമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയിക്കുന്നത്. അത് കൃത്യമായി അറിയാവുന്ന ആളാണ് മമതാ ബാനർജി. ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിലാണ് മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ നിലനിൽപ്പ് തന്നെ. പ്രേക്ഷകരിൽ പലരും ഓർക്കുന്നുണ്ടാവും 2008 ബട്ട്ല എൻകൗണ്ടർ എന്ന് പറയുന്ന ഡൽഹിയിലെ ബട്ട്ല ഹൗസിൽ നടന്ന പോലീസ് വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും. അത് ഒരു ഫേക്ക് എൻകൗണ്ടറാണ് എന്ന് പറഞ്ഞ് രണ്ട് തീവ്രവാദികളെ കൊന്ന സംഭവത്തിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാക്കാൻ പലരും ശ്രമിക്കുകയുണ്ടായി അക്കാലത്ത്. അന്ന് ഈ പറയുന്ന ഇതേ മമതാ ബാനർജി കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം പിടിച്ചു വരികയും ഈ ബട്ട്ല എൻകൗണ്ടർ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനമായിരുന്നു, ആ തീവ്രവാദികളെ വെടിവെച്ചു വന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഘോരം ഘോരം പ്രസംഗിക്കുകയും ഇത് ഫേക്ക് എൻകൗണ്ടർ അല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുമെന്ന് അവർ വെല്ലുവിളിക്കുകയും ചെയ്തതാണ് 2008. അവർക്ക് ഈ നിമിഷം വരെ ബട്ട്ല എൻകൗണ്ടറിൽ മരിച്ചത് തീവ്രവാദികളല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുകയും ചെയ്യുന്നു. 2013 2021 വരെയുള്ള കണക്കുകൾ മാത്രമെടുത്താൽ ഏതാണ്ട് 3,679 അക്രമ സംഭവങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ റെക്കോർഡ് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥ ചിത്രം അതിലൊക്കെ വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾക്കറിയാം. ഇതിൽ തന്നെ ഈ 1,678 ക്ഷേത്രങ്ങളാണ് ഈ 8 ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടത്. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളും കടകളും വീടുകളും ഒക്കെ കത്തിച്ച സംഭവങ്ങൾ വേറെയുമാണ്. ഇതൊക്കെ കൂടാതെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന അക്രമ പരമ്പര. ബംഗ്ലാദേശിൻ്റെ ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി, അവർ കൃത്യമായി ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ നടത്തുന്ന പ്രസ്താവനകളും അവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ല എന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ തുടരെയുള്ള ഈ അക്രമം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ, അവർ വളരെ ശക്തമായ ഭാഷയിലാണ് ഷെയ്ഖ് ഹസീനയെ വിമർശിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓടക്കുഴൽ വായിക്കുകയാണ്, ബംഗ്ലാദേശ് കത്തുകയാണ് എന്നാണ് തസ്ലീമ ട്വീറ്റ് ചെയ്തത്. ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ അക്രമങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു പദ്ധതിയുണ്ട്, ഒരു പാറ്റേണുണ്ട്. ഒരേ രീതിയിലാണ് ഇത്തരം അക്രമങ്ങൾ എല്ലാം നടക്കുന്നത്. അത് അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ ഇതിനെല്ലാം സമാനമായ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ദുർഗാഷ്ടമിക്ക് ഇടയുണ്ടായ ഈ അക്രമത്തിന് പിന്നിൽ ഒരു വ്യാപകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ചില പ്രചരണങ്ങളുമാണ് എന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 5 മുമ്പ് വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വന്ന ഒരു വിവാദത്തിലെ ഒരു ഫോട്ടോ എടുത്താണ് ഇത് ദുർഗാ പന്തലിൽ ഖുറാനെ അപമാനിച്ചു എന്ന രീതിയിൽ പ്രചരണമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതൊരു അക്രമം ഉണ്ടാക്കാനും ഒരു റൈറ്റ് ഉണ്ടാക്കാനും അവിടെ ഹിന്ദുക്കളെ നശിപ്പിക്കാനും അല്ലെങ്കിൽ വംശഹത്യ നടത്താനുമുള്ള ഒരു കാരണമാക്കാനും വേണ്ടിയുള്ള കൃത്യമായ ശ്രമം
നടന്നിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണത്. ആരാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഈ ഹിന്ദു വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ തലച്ചോറ്? അത് ഒരു കോമൺ ഫാക്ടർ അതിൻ്റെ പിന്നിലുണ്ട്. ഒരേ ഒരു ഘടകമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് കൃത്യമായി പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI തന്നെയാണ്. ISIയുടെ ഉപകരണമായിട്ടാണ് ഇന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക് ഛാത്ര പരിഷത്തും ഒക്കെ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. എന്താണ് ISI ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കുക എന്നത് ISIയുടെ ആവശ്യമായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലെ സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഷെയ്ഖ് ഹസീനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നല്ല സൗഹൃദമാണ്. അല്ലെങ്കിൽ തന്നെ മുജീബുർ റഹ്മാൻ്റെ പഴയ ബംഗ്ലാദേശിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായ മുജീബുർ റഹ്മാൻ്റെ മകൾ കൂടിയായ ഷെയ്ഖ് ഹസീനയുമായി ഇന്ത്യക്ക് വലിയ സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കൃത്യമായ പദ്ധതിയോടുകൂടി നടക്കുന്ന ഈ ഹിന്ദു വംശഹത്യ, അത് ഇന്ത്യയിൽ അതിൻ്റെ റിപ്രക്കഷൻസ്, അതിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നും തൽഫലമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിലും കാര്യമായ വിള്ളൽ വരുത്താൻ സാധിക്കുമെന്നും ഒക്കെ ISI പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർക്കാരിൽപ്പെട്ട ആരെങ്കിലുമോ ഈ വിഷയത്തിൽ നേരിട്ട് അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറാകാത്തത്. പക്ഷേ അതിനർത്ഥം ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നല്ല, ഇടപെടുന്നില്ല എന്നുമല്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ സൈന്യത്തിന് ബംഗ്ലാദേശിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ശക്തമായി അഭിപ്രായങ്ങൾ പറയാൻ ചില പരിമിതികൾ ഉണ്ടാവാം. പക്ഷേ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. അവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം കിട്ടിയാൽ ഒരാഴ്ച മതി അവർക്ക് ബംഗ്ലാദേശിലെ ഈ ജിഹാദികളുടെ അക്രമത്തിൻ്റെ മുനയൊടിക്കാൻ. അതിനുള്ള സ്വാധീനവും കഴിവും നമ്മളുടെ ഏജൻസികൾക്കുമുണ്ട്. നമ്മൾക്ക് അതിനുള്ള സാഹചര്യം ബംഗ്ലാദേശിലുണ്ട്. തീർച്ചയായും ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 20% കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ബംഗ്ലാദേശ്. ഇന്ന് അവിടെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 10% താഴെ മാത്രമാണ്, ഏതാണ്ട് 7% ഉള്ളൂ എന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന വ്യാപകമായ അക്രമത്തിനെതിരെ, ഹിന്ദു വിരുദ്ധ അക്രമത്തിനെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഫോറം ഇപ്പോൾ സത്യാഗ്രഹവും അതേപോലെ മറ്റ് പ്രതിഷേധ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ദുർബല വിഭാഗമായ ഈ ഒരു വിഭാഗത്തിന് മതത്തിൻ്റെ പേരിൽ മാത്രം വിവേചനവും അക്രമവും നേരിടുന്ന ഈ വിഭാഗത്തിന് ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണ ആവശ്യമുണ്ട്. പക്ഷേ ആ പിന്തുണ, ഗാസയ്ക്ക് കിട്ടുന്ന പിന്തുണ, സിറിയയ്ക്ക് കിട്ടുന്ന പിന്തുണ, ഈവൻ ആഫ്രിക്കയിലെ ചില വളരെ ചെറിയ രാജ്യങ്ങൾക്ക് പോലും കിട്ടുന്ന പിന്തുണ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്കെതിരെ ഒരു അക്രമം ഉണ്ടായാൽ, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് അക്രമം ഉണ്ടായാലും ചോദിക്കാനും പറയാനും മറ്റാരും ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ അക്രമവും അതിനോട് ലോകം പുലർത്തുന്ന നിസ്സംഗതയും. നമസ്കാരം.